ശ്രീകണ്ഠപുരത്തെ കർഷക സംഘം നേതാവായിരുന്ന കാവിൽ കണ്ണൻ അനുസ്മരണവും സ്തൂപം അനാച്ഛാദനവും CPM നെടിയങ്ങ ലോക്കൽ കുടുംബ സംഗമവും ചേപ്പറമ്പിൽ നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശ്രീകണ്ഠപുരത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്നു കാവിൽ കണ്ണൻ. ചേപ്പറമ്പ് സ്വദേശി, മുൻ നെടിയങ്ങ ലോക്കൽ കമ്മിറ്റി മെമ്പറും പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ജനപ്രിയനുമായ കാവിൽ കണ്ണന്റെ ഒന്നാം ചരമദിനമാണ് ഇന്ന്. ചേപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ കാവിൽ കണ്ണൻ ഒന്നാം ചരമവാർഷികവും സ്തൂപം അനാച്ഛാദനവും CPIM നെടിയങ്ങ ലോക്കൽ കമ്മിറ്റി കുടുംബ സദസ്സും CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ജയിക്കാൻ സാധിക്കുന്ന നിലയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകണം. അപ്പൊ എന്താണ് തോൽവിക്ക് അടിസ്ഥാനം എന്ന ആദ്യ പടിയാണ്. വെറുതെ തോറ്റത് മാത്രമല്ല, എന്തുകൊണ്ട് തോറ്റു തോൽക്കുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം രാഷ്ട്രീയമാണ്. വെറുതെ തോറ്റുപോയതൊന്നല്ല, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് തോറ്റത്. ഓരോ മോർവുമായിട്ട് ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. കാര്യകാരണ നിയമം അനുസരിച്ച് നമുക്ക് അതിനെ മനസ്സിലാക്കാനാവണം. തോൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ, ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടികൾ എല്ലാവരും ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലക്ഷ്യം നേടാനാണ് ഈ ഇലക്ഷനെ സമീപിച്ചത്. ആ ലക്ഷ്യം എന്തായിരുന്നു? CPIM ആയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയാലും എല്ലാവരും ഈ ചെറുപ്പിന്റെ ഭാഗമായി ഒരു ലക്ഷ്യമാണ് വെച്ചത്. ആ ലക്ഷ്യം എന്തായിരുന്നു? BJP യെ തോൽപ്പിക്കണം. അവിടെ എന്തുകൊണ്ടാണ് BJP യെ തോൽപ്പിക്കേണ്ടത്? BJP ക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് 370 സീറ്റ് മുതൽ 430 സീറ്റ് വരെ കിട്ടും. നരേന്ദ്രമോദി ഇവിടെ പറഞ്ഞാണ് ഓർമ്മപാടാ. ഞാനിവിടെ ചോദിച്ചു, അത്ര സീറ്റ 370 മുതൽ 430 സീറ്റ് വരെ കിട്ടണം. എന്തിനാണ് ഇത്രയധികം സീറ്റ് ജയിക്കാൻ ഭൂരിപക്ഷത്തിൽ വേണ്ടല്ലോ ഇത്ര. ചേപ്പറമ്പ് പുത്തളം കവലയിൽ നിന്നും ആരംഭിച്ച ബഹുജന പ്രകടനം ചേപ്പറമ്പ് കാവിൽ കണ്ണൻ സ്മാരക സ്തൂപത്തിന് സമീപം സമാപിച്ചു. MC രാഘവൻ, PV ഗോപിനാഥ്, TK പ്രകാശൻ, PV ശോഭന, MV വേലായുധൻ, PV മാധവൻ എന്നിവർ സംസാരിച്ചു.